കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി പ്രതിനിധികൾക്ക് ജയം. 9-ൽ 6 സീറ്റും എൽ ഡി എഫ് നേടിയപ്പോൾ 2 സീറ്റുകളിൽ ബി ജെ പി ജയിച്ചു. 1 സീറ്റിൽ കോൺഗ്രസും ജയിച്ചു. സി പി ഐ സ്ഥാനാർത്ഥി തോറ്റു. വോട്ട് ചോർച്ചയെ ചൊല്ലി സി പി എം സി പി ഐ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായാണ് ബി ജെ പി സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നേടുന്നത്. പാലോട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ സയന്റിസ്റ്റാണ് വിനോദ് കുമാർ. 12 സീറ്റുകളാണ് സിൻഡിക്കേറ്റിൽ ആകെയുള്ളത്. ഇതിൽ 3 സീറ്റുകളിലേക്ക് ഇടതു പ്രതിനിധികൾ എതിരില്ലാതെ വിജയിച്ചിരുന്നു. ബാക്കിയുള്ള 9 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇനി 4 സീറ്റുകളുടെ ഫലം പുറത്തു വരാനുണ്ട്. അതേസമയം ഗവൺമെന്റ് കോളേജ് സീറ്റിലെ ഫലപ്രഖ്യാപനത്തെ ചൊല്ലി തർക്കം രൂപപ്പെട്ടതിനാൽ വോട്ടെണ്ണൽ താൽക്കാലികമായി നിർത്തിവച്ചു. ഈ സീറ്റിലെ വോട്ടുകൾ വീണ്ടും എണ്ണും. എന്നാൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനം കോടതി വിധിക്ക് ശേഷമേ ഉണ്ടാകൂ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാടകീയ സംഭവങ്ങളാണ് രാവിലെ മുതൽ അരങ്ങേറിയത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലെ തർക്കമില്ലാത്ത വോട്ടുകൾ എണ്ണി ഫലം പ്രഖ്യാപിക്കാമെന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. 98-ൽ 82 വോട്ടുകൾ എണ്ണാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. തർക്കമുള്ള 15 വോട്ടുകൾ എണ്ണരുതെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു. വോട്ടെണ്ണൽ നടത്താമെന്ന് നിയമോപദേശം ലഭിച്ചിട്ടും വി സി വഴങ്ങിയില്ലെന്ന പരാതിയുമായി ഇടതു പ്രവർത്തകരും എസ് എഫ് ഐയും പ്രതിഷേധിച്ചിരുന്നു.